പ്രതിഫലം നൽകുമാറാണ്. ഒരുപാട് നമ്മൾ ചിന്തിച്ച വിശാലമായ സ്ഥലം, കാർ പാർക്കിംഗ് ഉൾപ്പെടെ വിശാലമായ സ്റ്റേജ് ഉൾപ്പെടെ, പോരാത്തതിന് നാളെ ഒരു നല്ല കുത്തറാത്തീപും കൂടെ വെച്ചിരിക്കുക അല്ലേ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കാം. ഉള്ളതൊക്കെ പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം കുത്തറാത്തീപിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഉള്ളത് പോലെ ഒക്കെ തുറന്നു പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാ, ഒന്നും മനസ്സിലും മറച്ചു വെക്കാൻ ഒരു താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഉത്തരാത്തീപ് ഇത് കേരളത്തിൽ ഒരുപാട് വളരെ വിപുലമായി നടത്തപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറവാണെങ്കിലും ഭീമാപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, നടന്നു വരുന്ന കാര്യമാണ്. മഹാനായ റിഫായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ തുരീഖത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മഹാനവറുകളുടെ കറാമത്ത് വെളിവാക്കാൻ എന്നുള്ള രൂപേണ അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരാത്തീപുകൾ നടക്കുന്നതിന് തെളിവുകളും ഒരുപാട് പറയാനുണ്ട്. ഷാഫി മദ്ഹബ് അംഗീകരിക്കപ്പെട്ട തുഹ്ഫ എന്ന കിതാബിന്റെ 9 വാള്യത്തിൽ ശരീരത്തിൽ പിന്നെ അപകടകരമായ രീതിയിൽ കളികളെ പറ്റി പറയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരുപാട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തന്റെ ഈമാൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വിഷം കുടിച്ച സംഭവം ഒക്കെ പറയാറുണ്ട്. എങ്കിലും ഞാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, എന്നോട് ദേഷ്യം തോന്നേക്കാം, ഉസ്താദിൽ ഉൾപ്പെടെ എന്നോടൊരു വിഷമം വന്നേക്കാം, എങ്കിലും പഠിച്ച കാര്യം പറയണമല്ലോ എന്നതുകൊണ്ട് ഞാൻ പറയുക. ദേശീയ പതിപ്പ് സാധാരണമാണ്. എവിടെ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും പിന്നെ രണ്ടാമത് എന്ത് വന്നാലും ആ നാട്ടുകാരെ വിളിക്കാത്തൊരവസ്ഥയപ്പോ ഒരിക്കലേ വിളിക്കുള്ളൂ, രണ്ടാമത് ആരും അധികാരം വിളിക്കാറില്ല. ഇപ്പൊ അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ച കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. സ്വീകരിക്കുന്നതും തള്ളിക്കളയതും നിങ്ങളുടെ ഇഷ്ടമാണ്. സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്നലെ ഈ നിമിഷം വരെ എന്നോട് സ്നേഹമുണ്ടായിരിക്കുന്നവർക്കൊക്കെ എന്നോട് ചിലപ്പോ വെറുപ്പ് തോന്നിയേക്കാം. അള്ളാഹുവിന്റെ റസൂല് 40 വരെ അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നു? മക്കയിലെ രാജകുമാരൻ. എല്ലാവർക്കും ഇഷ്ടമാണ് അൽ അമീനും അസ്വാദിക്കും ഒക്കെ ആയിരുന്നു. ഏറ്റവും സ്നേഹം അബൂജഹലിനെ പോലുള്ളവർക്കായിരുന്നു. അബൂലഹബിനൊക്കെ എന്താ സ്നേഹമാ? അബൂലഹബിന്റെ 2 ആൺമക്കള് റസൂലുള്ളാന്റെ പെൺമക്കളെയാ കല്യാണം കഴിച്ചത്. അറിയോ, റസൂലുള്ളാന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടത് അബൂലഹബിന്റെ വീട്ടിലേക്കാ, അത്ര സ്നേഹം. എപ്പോഴാ പ്രശ്നമായത്? അള്ളാഹുവിന്റെ റസൂല് സത്യദീനിന്റെ പ്രഖ്യാപനം അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ സഹിച്ചില്ല. ഏ മുഹമ്മദേ തബ്ബല്ലക്കയാ മുഹമ്മദ് അലിഹാദാ ജമാഅത്തന. ഓ, ഇത് പറയാനാണോ ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ വിളിച്ചു ചേർത്തത്? നീ നശിച്ചു പോകട്ടെ മുഹമ്മദേ, ശപിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ. അവിടെ മുതലാ പ്രശ്നം. ഇത്രയും നാള് ഞങ്ങൾ വിശ്വസിച്ചു വന്നേക്ക തെറ്റാണെന്നാണോ പറയുന്നത് എന്നുള്ള തോന്നൽ. അതുകൊണ്ട് അങ്ങനൊരു തോന്നലുണ്ടായി, എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ ക്ഷമിക്കണം. അതിനെപ്പറ്റി വ്യക്തമായി പഠനം തുഹഫയുടെ 9 വാള്യത്തിൽ അത് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഭാഗം പോലും അപകടകരമായ കളികൾ, അമ്പെയ്ത്ത് കൊണ്ടുള്ള കളികളും, അതായത് ഒരു മനുഷ്യൻ അമ്പെയ്യുന്നു, അപ്പുറത്തുനിന്ന് വേറൊരാൾ നടന്നു വരുന്നു, അല്ലെങ്കിൽ അമ്പെയ്യുന്നു, ഈ അമ്പെയ്യുന്ന സമയത്ത് ശരീരത്തിൽ അമ്പുകൾ പതിക്കാതെ നടന്നു വരാൻ ആ മനുഷ്യന് കഴിയും, ശരീരത്തിൽ അമ്പ് കൊള്ളാതെ ഒഴിഞ്ഞു മാറി നടന്നു വരാൻ അയാൾക്ക് പറ്റും, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ അമ്പ് കൊള്ളാതെ അമ്പെയ്യാൻ ഇയാൾക്ക് അറിയാം എന്നുണ്ട് എങ്കിൽ അത് അനുവദനീയമാണ്. വേറെ ഏതോ കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുക, അവിടെയും ശരീരത്തിലും മുറിവ് പറ്റുന്ന കാര്യത്തെ പറ്റി ചർച്ചയില്ല, അതിനെപ്പറ്റിയുള്ള ചർച്ച അവിടെ വരുന്നതേ ഇല്ല. അപ്പൊ അത് ഒരു വലിയ തെളിവായി നിശാലമായി പഠിച്ചത് കൊണ്ടാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു വിഷം കുടിച്ചു. ഖാലിദ് റളിയല്ലാഹു വിഷം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ ഓരോ വർഷവും വിഷം കോരി കുടിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇതൊരാചാരമായി നമ്മൾ നടത്തപ്പെടുന്നോണ്ട് ഞാൻ ചോദിക്കുക, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു വിഷം കുടിച്ചു ആയിക്കോട്ടെ, കുത്തറാത്തീവിന് വരുന്നവർക്ക് ഒരു കുപ്പി വിഷം നമുക്ക് കൊടുക്കാം, നിങ്ങളെല്ലാം ഓരോ കുപ്പി വിഷം കുടിക്കാൻ പറഞ്ഞാൽ നടക്കൂ? ഇതൊരാക്ഷേപമല്ല, എന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. കാരണം ഞാൻ ഇന്നങ്ങ് പോയേക്കും, അങ്ങനെ പുറത്താക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക്. മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനവറുകളുടെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം ഇങ്ങനൊന്ന് കാണിച്ചിട്ടുണ്ട്? ഇത് ഞാൻ ചോദ്യങ്ങൾ ചർച്ചയാണ്, ഒരു സംവാദത്തിന്റെ വേദിയുമല്ല. ആരും സംശയം എഴുതി തരണ്ട, സംവാദവും നടത്തണ്ട. ഞാൻ ചോദിക്കുന്നത് മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ? പോട്ടെ, റസൂലുള്ളാഹി തങ്ങളും സഹാബത്തിൽ ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബിന് വല്ല പാടുണ്ടോ? സഹാബാക്കളെ അങ്ങോട്ട് നിരത്തി നിർത്തുക, അബൂജഹലിനെ അബൂലഹബിനെ ഒരു വശത്ത് നിർത്തുക, അടുത്ത് നിൽക്കുന്ന നാളെ അങ്ങോട്ട് കുത്തി കീറുക, എന്നിട്ട് തുപ്പൽ തേച്ച് അങ്ങോട്ട് ഒട്ടിക്കുക, കണ്ടോ എന്റെ മോജിസത്തെ നാളെ മുതൽ മുസ്ലിം ആയിക്കോണം പറയാമായിരുന്നല്ലോ. കാരണം ഇത് ഇസ്ലാമിന്റെ ഭാഗമല്ല.
യുദ്ധത്തിന് മുറിവ് പറ്റി വരുന്നവരെ ഹബീബായ റസൂൽ ഉമനീര് തുടയ്ക്കുമായിരുന്നു, ഉമനീര് പുരട്ടി കൊടുക്കുമായിരുന്നു. അത് മറ്റൊരു വിഷയം, അത് മറ്റൊരു ഭാഗം. സ്വയം ശരീരത്തെ മുറിവേൽപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലാ തുൽകു ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് വിടാൻ, സ്വന്തമായി ശരീരം വേദനിപ്പിക്കാൻ പാടില്ല. വലാ തുൽകു ബി ഐദീകും ഇല തഹ്ലുക, സ്വന്തമായി ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഒരുപാട് നോമ്പ് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പ് പിടിക്കണം. എങ്ങനെ? ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് തുടർച്ചയായി നോമ്പ് പിടിക്കാൻ അനുവാദമില്ല, ശരീരം ക്ഷീണിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ എന്റെ സഹോദരൻ എങ്ങനെ ആചാരങ്ങൾ? പിന്നെ വേറൊരു വിഷയം, ഇപ്രകാരം ഒരു കറാമത്ത്, ഇപ്രകാരം ഒരു കറാമത്ത്, അത് ഔലിയാക്കൾ ചെയ്താൽ, സ്വാലിഹീങ്ങളായ മനുഷ്യർ ശരീരം കീറി മുറിക്കുന്നു, ദിക്റുകൾ ചൊല്ലി ആ ശരീരം അവർ നേരെയാക്കുന്നു, ഇങ്ങനൊരു പ്രവർത്തനം സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യർ ചെയ്താൽ അത് കറാമത്ത് തന്നെയാണ്. പരിപൂർണമായും നമ്മൾ അംഗീകരിക്കുന്നു, പരിപൂർണമായും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് ഉറപ്പില്ല, ഈ കുത്തറാത്തീപിന് വേണ്ടി വരുന്നവരൊക്കെ സ്വാലിഹീങ്ങളാണ് ഔലിയാക്കളെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല, ഇത് ദിഗ്ഗള് തയ്യാറാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഹറാമോ കറാഹത്തോ പോലും ചെയ്യാത്ത സ്വാലിഹീങ്ങൾ ഇത് ചെയ്താൽ കറാമത്ത് എന്ന് നമുക്ക് അംഗീകരിക്കാം, എന്ന് നമുക്ക് അംഗീകരിക്കാം. സാധാരണക്കാര് ചെയ്ത് കറാമത്താണെങ്കിൽ ഇതിലും വലിയ കറാമത്ത് കാണിക്കില്ലേ മജീഷ്യൻ മുതുകാട്? സ്റ്റേജിൽ അങ്ങോട്ട് നിർത്തി പീസ് പീസായി വെട്ടുമുറുക്കിയ നിമിഷങ്ങൾ കൊണ്ട് ഒട്ടിച്ചേർക്കുക അല്ലേ? ഷിയാക്കള് കാണിക്കുന്നില്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ മുഹറം പത്തിന് ഷിയാക്കൾ വലിയ വാളുകൊണ്ട് മുതുകത്ത് വെട്ടുന്ന നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ അവൻ നടന്നു പോവുക, ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിക്കുക, കറാമത്ത് എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ക്ഷേത്രങ്ങളിൽ അഗ്നികാപടി നടക്കാറുണ്ട്, ഗരുഡൻ തൂക്കം നടക്കാറുണ്ട്, ശൂലം കുത്തല നടക്കാറുണ്ട്. ഇതൊക്കെ ആരുടെ കറാമത്താ? ഞാൻ പറഞ്ഞാൽ ഔലിയാക്കളെ ആക്ഷേപിക്കുകയല്ല, ഔലിയാക്കളെ അംഗീകരിക്കണം, അവരുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ ഷെയ്ഖ് റിഫാഇ തങ്ങളുടെ റിഫാഇ തരീഖത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എന്ന് അറിയപ്പെട്ട മഹാനായ ഷെയ്ഖ് മുസ്തഫ റിഫാഇ തങ്ങൾ ബാംഗ്ലൂരുള്ള മഹാനാണ്. അദ്ദേഹത്തിന്റെ പല തഅലീമുകൾ ദർസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ മുസാഫഹ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിഷ്യൻ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ എന്റെ ബഹുവന്തരായ ഉസ്താദുൽ അസാദീദ് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ ഖാസിമി അവറുകളുമായി എനിക്ക് ബന്ധമുണ്ട്. മഹാനവറുകളോടും പോലും ചോദിച്ചിട്ടാ ഞാനിത് പറയുന്നു. അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, ഉസ്താദിന് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം, സംഘാടകർ എന്നോട് ദേഷ്യം തോന്നി. പക്ഷെ എന്റെ സഹോദരങ്ങളെ, ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. കാരണം ഹബീബായ റസൂലിന്റെ ഒരു വാക്ക്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഒരു ആ കൂട്ടം ആളുകൾ അക്രമം ചെയ്യുന്നു എന്നറിഞ്ഞു, അവര് ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞു, എന്നിട്ടും ആ തെറ്റിനൊരു മനുഷ്യൻ കൂട്ടു നിന്നാൽ വെറുതെ സംഭാവന കൊടുത്തിട്ടില്ല, ആരോഗ്യം കൊടുത്തിട്ടില്ല, എന്ത്? വെറുതെ അവരോടൊപ്പം ഒന്ന് പോയി നിന്നു, വെറുതെ ഒന്ന് പോയി നിന്ന് കണ്ടു, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആരെങ്കിലും ചെയ്തു ഇല്ലയോ ഐനഹു, അവരെ സഹായിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ ഹബീബായ റസൂല് പഠിപ്പിച്ചു, ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. അതുകൊണ്ട് എന്നോട് ആർക്കും വെറുപ്പ് തോന്നണ്ട, പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ പഠിക്കുവിൻ. ഷാഫിഈ മദ്ഹബിന്റെ അംഗീകരിക്കപ്പെട്ട ബുഗിയത്തുൽ മുസ്തർശദീൻ എന്ന ഷാഫിഈ മദ്ഹബിന്റെ അംഗീകരിക്കപ്പെട്ട കിതാബ്, ആ കിതാബിൽ വ്യക്തമായി പറയുന്നുണ്ട്, ബഹുമാനനായ റിഫായി ഷെയ്ഖിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുത്തുറാത്തീപുകൾ നടത്തപ്പെടുന്നു, ഷാഫിഈ മദ്ഹബിന്റെ അംഗീകരിക്കപ്പെട്ട കിതാബ്. എന്നിട്ട് അതിൽ പറയുന്നു, ഔലിയാക്കളുടെ കറാമത്തുമായി ബന്ധപ്പെടുത്തുന്നു, ഈ ചെയ്യുന്നവർ സ്വാലിഹീങ്ങളും ഔലിയാക്കളുമാണെങ്കിൽ, ആവർത്തിച്ചാവർത്തി ഞാൻ പറയുകയാണ്, ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു, ഈ ചെയ്യുന്നവർ ഹറാമോ കറാഹത്തോ സുന്നത്തുകളെ പരിപൂർണമായും മുറുകെ പിടിക്കുകയോ ചെയ്യുന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളുമാണെങ്കിൽ അത് കറാമത്ത് തന്നെയാണ്, അത് കറാമത്ത് തന്നെയാണ്, അത് കറാമത്ത് തന്നെയാണ്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ, സാധാരണക്കാരനായ മനുഷ്യർ, ഭീമാപ്പള്ളിയില് ഇപ്രകാരം വന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പോലും പിടികൂടി ഞാൻ ആക്ഷേപിക്കുകയല്ല. നാളെ വരുന്നവരൊക്കെ കഞ്ചാവടിച്ചിട്ട് വരികയാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പോലും നടക്കുന്നു. അതുകൊണ്ട് തട്ടിപ്പ് എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തായ കാര്യങ്ങൾ എന്താണ്? യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി വ്യക്തമായി മഹത്തുക്കളായ ഔലിയാക്കളുടെ പാത പിന്തുടരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. എന്റെ